Welcome to another session of steel drawings. In this class we are going to discuss about column base. Ee figure la ningalku steel building ilulla column, so this is the column. Ee column ground umayittu connection varuna bhagam, adayathu foundation concrete umayittu. Foundation ennu paranjal concrete il aayirikkum sadharana construct cheyyunnundava. ഈ കോൺക്രീറ്റുമായിട്ട് കണക്ഷൻ വരുന്ന ആ ഒരു പാർട്ട്, ഈ ഒരു പാർട്ടിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ദിസ് ഈസ് ആക്ച്വലി കോൾഡ് ദ കോളം ബേസ്. ഇവിടെ ആക്ച്വലി ഒരു ബേസിക്കലി ഒരു പ്ലേറ്റ്, ഒരു സ്റ്റീൽ പ്ലേറ്റാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആക്ച്വലി ദിസ് പ്ലേറ്റ് ഈസ് കോൾഡ് ബേസ് പ്ലേറ്റ്. ഈ ബേസ് പ്ലേറ്റ് ഈ കോളത്തിൻ്റെ എൻഡിൽ വെൽഡ് ചെയ്ത് പിടിപ്പിച്ചിരിക്കുകയായിരിക്കും. ചില കേസിൽ അത് ബോൾട്ട് ചെയ്തും പിടിപ്പിച്ചിട്ടുണ്ടാവും. ഈ ബേസ് പ്ലേറ്റാണ് ലോഡ്, കോളത്തിൽ നിന്നുള്ള ലോഡ് ട്രാൻസ്ഫർ ചെയ്ത് കോൺക്രീറ്റിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഈ ബേസ് പ്ലേറ്റിൻ്റെ രണ്ട് ടൈപ്പ് കോളം ബേസുകളുണ്ട്. ബേസ് പ്ലേറ്റിനെ മറ്റ് പ്ലേറ്റുകളായിട്ട് കണക്ട് ചെയ്യുന്നതിനനുസരിച്ചിട്ട് രണ്ട് ടൈപ്പ് ഏതാണെന്നുള്ളത് നമ്മൾ പഠിക്കണം. അതാണ് ഫസ്റ്റ് പറയാൻ പോകുന്നത്. ദ ടു ടൈപ്സ് ഓഫ് കോളം ബേസസ് ആർ, ഫസ്റ്റ് വൺ സ്ലാബ് ബേസ്, ദെൻ ഗസറ്റഡ് ബേസ്. ലോഡ് കുറവുള്ള കോളംസ് അതിന് നമുക്ക് സ്ലാബ് ബേസ് എന്ന് പറയുന്ന ടൈപ്പ് കൊടുത്താൽ മതിയാവും. വേറാസ് ലോഡ് വളരെ കൂടുതലുള്ള കോളംസ് അതിനകത്ത് ഗസറ്റഡ് ബേസ് അറേഞ്ച്മെൻ്റാണ് കൊടുക്കേണ്ടത്. ഇത് രണ്ടും കാണിച്ചു തരാം. സ്ലാബ് ബേസ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി സിമ്പിൾ അറേഞ്ച്മെൻ്റാണ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് വൺ സ്ലാബ് ബേസ്, ഇതിൻ്റെ ഒരു വ്യൂ കാണിച്ചു തരാം. ആക്ച്വലി ദിസ് ഫിഗർ ഷോസ് ത്രീ ഡയമെൻഷണൽ വ്യൂ ഓഫ് എ സ്ലാബ് ബേസ്. ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയും ഇവിടെ കോളം. കോളം ആക്ച്വലി ഇവിടെ ഒരു ഐ സെക്ഷനാണ് ഇവിടെ കോളമായിട്ട് എടുത്തിരിക്കുന്നത്, ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. ഈ കോളത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇത് കോളം സ്ട്രെങ്ത് കുറവായതുകൊണ്ട് ഇതിന് കവർ പ്ലേറ്റും കൂടി യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ കോളത്തിൻ്റെ അതേ കോളത്തിനോട് ചേർന്ന് വെച്ചിരിക്കുന്ന ഒരു പ്ലേറ്റ്, അതിനെയാണ് രണ്ട് സൈഡിലും വെച്ചിട്ടുണ്ട്. അതിനാണ് കവർ പ്ലേറ്റ് എന്ന് പറയുന്നത്. ഈ കവർ പ്ലേറ്റിന് സാധാരണഗതിയിൽ വേറൊരു പേരും കൂടി പറയാറുണ്ട്, ഫ്ലാഞ്ച് പ്ലേറ്റ്. അപ്പോൾ ഫ്ലാഞ്ച് പ്ലേറ്റ് അല്ലെങ്കിൽ കവർ പ്ലേറ്റ് എന്നുള്ളത് ഒരു വീക്കായിട്ടുള്ള കോളത്തിനെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് അഡീഷണലി യൂസ് ചെയ്യുന്ന പ്ലേറ്റുകളെ പറയുന്നതാണ്. ഇത് സ്ലാബ് ബേസിന് മാത്രമല്ല, ഗസറ്റഡ് ബേസ് കോളത്തിനും ഇതുപോലെ കവർ പ്ലേറ്റ് ചിലപ്പോൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അവിടെ ഉണ്ടാവണമെന്നില്ല. നമുക്ക് സ്ലാബ് ബേസ് എന്ന് പറയുമ്പോൾ ബേസിക്കലി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ബേസ് പ്ലേറ്റ്, അത് തന്നെയാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇതാണ് ആക്ച്വലി ബേസ് പ്ലേറ്റ് ആയിട്ട് വരുന്നത്. അതിൻ്റെ തിക്നസ്, ഈ ഹൈറ്റ്, ഹൈറ്റ് തിക്നസ് ഓഫ് ദ ബേസ് പ്ലേറ്റ്, ഇത് സ്റ്റീലാണ്, ഒരു സ്റ്റീൽ പ്ലേറ്റാണിത്. ഇത് ആക്ച്വലി റെസ്റ്റ് ചെയ്യുന്നത് ഈ കോൺക്രീറ്റ് സർഫസിലാണ്, സിമെൻറ്റ് കോൺക്രീറ്റ് ബേസ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ഫൗണ്ടേഷൻ നമ്മൾ ഉണ്ടാക്കുകയാണ് കോൺക്രീറ്റിൽ. ആ ഫൗണ്ടേഷൻ്റെ സർഫസ് വളരെ സ്മൂത്തായിട്ട് വെക്കുന്നു. അതിൻ്റെ മുകളിലാണ് ഈ ബേസ് പ്ലേറ്റ് എന്ന് പറയുന്ന സ്റ്റീൽ പ്ലേറ്റ് ഇരിക്കുന്നത്. നമ്മളുടെ ഈ കോളം എലോങ് വിത്ത് കവർ പ്ലേറ്റ്, അത് ആക്ച്വലി ഈ ബേസ് പ്ലേറ്റുമായിട്ട് കണക്ട് ചെയ്യുന്നത്, അതായത് ഈ ഒരു ജംഗ്ഷനിൽ കണക്ഷൻ വരുന്നത് രണ്ട് രീതിയിലാണ്. ഒന്ന്, ഈ ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ ബോൾട്ട് യൂസ് ചെയ്തിട്ടാണ്. ബോൾട്ട് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ആംഗിൾസ് ആവശ്യമുണ്ട്. അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ഒരു ആംഗിൾ, ഫ്ലാഞ്ചിൽ ഒരു ആംഗിൾ വെച്ചു, എന്നിട്ട് ബോൾട്ട്, ഇവിടെ രണ്ട് ബോൾട്ട് വെച്ച് ഈ കോളം ഫ്ലാഞ്ചിലേക്ക് ഡ്രിൽ ചെയ്ത് അവിടെ ഫിറ്റ് ചെയ്തു. അതുപോലെ ഇവിടെയും ബോൾട്ട് യൂസ് ചെയ്തു. അതിനെ പറയുന്നത് ഫ്ലാഞ്ച് ക്ലീറ്റ് ആംഗിൾ എന്നാണ്. വെബിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വെബ് ക്ലീറ്റ് ആംഗിൾ യൂസ് ചെയ്യാം, സിമിലർ ആയിട്ടുള്ള രീതിയിൽ. അപ്പോൾ ഇവിടെ ഒരു വെബ് ക്ലീറ്റ് ആംഗിൾ, ഇതിന് ഓപ്പോസിറ്റ് സൈഡിലും ഒരു വെബ് ക്ലീറ്റ് ആംഗിൾ യൂസ് ചെയ്യാം. അപ്പോൾ രണ്ട് വെബ് ക്ലീറ്റ് ആംഗിൾസും രണ്ട് ഫ്ലാഞ്ച് ക്ലീറ്റ് ആംഗിൾസും ആണ് യൂസ് ചെയ്യുന്നത് ബോൾട്ട് യൂസ് ചെയ്യണമെങ്കിൽ. ഇനി രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഈ കോളത്തിനെ ബേസ് പ്ലേറ്റുമായിട്ട് കണക്ട് ചെയ്യാൻ ഈ വെബ് ക്ലീറ്റ് ആംഗിളോ അല്ലെങ്കിൽ ഫ്ലാഞ്ച് ക്ലീറ്റ് ആംഗിളോ ആവശ്യമില്ല.
ഇത് നമ്മൾ ത്രൂ ഔട്ട് കണ്ടിന്യൂസ് വെൽഡ് ചെയ്യാണ് പതിവ് ഈ രീതിയിൽ ഇതിന്റെ ത്രൂ ഔട്ട് പെരിഫറിയിലും വെൽഡ് ചെയ്യാണ് പതിവ് നോർമലി അതാണ് സാധാരണ ചെയ്യുന്ന പ്രോസസ്സ് വെൽഡിംഗ് ആണെങ്കിൽ ശ്രദ്ധിക്കുക ഈ ഫ്ലാഞ്ച് ഈ രണ്ട് ആംഗിൾ സെക്ഷൻസ് അതിന് അതിനോട് അനുബന്ധിച്ചുള്ള ബോൾട്ടുകളും ഉണ്ടാവില്ല അതിന് പകരം ത്രൂ ഔട്ട് ഇവിടെ വെൽഡ് ആയിരിക്കും ഇനി ഈ ബേസ് പ്ലേറ്റ് കോൺക്രീറ്റിലേക്ക് കണക്ട് ചെയ്ത് നിർത്തുന്നത് അത് വെറുതെ സിമ്പിളി അതിൻ്റെ മുകളിൽ വെക്കുകയല്ല ചെയ്യുന്നത് ആങ്കർ ബോൾട്ട് എന്ന് പറയുന്ന നീളം കൂടിയ ബോൾട്ടുകൾ അതിനെ ആങ്കർ ബോൾട്ട് അല്ലെങ്കിൽ ഹോൾഡിംഗ് ഡൗൺ ബോൾട്ട് എന്നും പറയും ഈ ആങ്കർ ബോൾട്ട് അല്ലെങ്കിൽ ഹോൾഡിംഗ് ഡൗൺ ബോൾട്ട് ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ ഒരു 30 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 40 സെൻറ്റിമീറ്റർ ലെങ്ത്ത് കോൺക്രീറ്റിനകത്തേക്ക് കാണും നീളം കൂടിയതാണ് ഇതാണ് ആക്ച്വലി ഈ ബേസ് പ്ലേറ്റിനെ ഇവിടെ പിടിച്ചു നിർത്തുന്നത് കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്തോ അതല്ലെങ്കിൽ കോൺക്രീറ്റ് ചെയ്യുന്ന ശേഷം ഇവിടെ ഹോൾസ് ഇട്ടിട്ട് അതിനകത്തേക്ക് ഡ്രില്ല് ചെയ്ത് കയറ്റുകയോ കയറ്റി ഈ ബോൾട്ടുകൾ കോൺക്രീറ്റിനകത്തേക്ക് ഫിക്സ് ചെയ്ത് വെക്കുന്നു അതിനുശേഷം ബേസ് പ്ലേറ്റിൻ്റെ മുകളിൽ വന്നിട്ട് ഒരു നട്ട് ഇട്ടിട്ട് ടൈറ്റ് ചെയ്യുന്നു അതാണ് ചെയ്യുന്ന രീതി സോ സ്ലാബ് ബേസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 4 ബോൾട്ടുകൾ മതിയായിരിക്കും അത് സാധാരണഗതിയിൽ 4 കോർണറുകൾ ആ ഒരു 30 മില്ലിമീറ്റർ ഡിസ്റ്റൻസ് രണ്ട് സൈഡിൽ നിന്നും വിട്ടിട്ട് ആ സ്ഥലങ്ങളിലാണ് ഫിക്സ് ചെയ്യുക ഇതല്ലെങ്കിൽ 4 എണ്ണത്തിന് പകരം 2 എണ്ണം യൂസ് ചെയ്യുന്ന മെത്തേഡും ഉണ്ട് അത് ഈ സെൻട്രലിൽ ഇവിടെ ഒരെണ്ണം ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള അതർ സൈഡിൽ ഒരെണ്ണം അങ്ങനെ 2 എണ്ണം ചില സമയങ്ങളിൽ യൂസ് ചെയ്യാറുണ്ട് ഇനി ഇതിനകത്ത് വേറെയും ചില ബോൾട്ടുകൾ ഹോളുകൾ കാണാൻ പറ്റും ഇതെല്ലാം ബോൾട്ടാണ് ഇത് ആക്ച്വലി ഈ കോളത്തിൻ്റെ ഹൈറ്റ് വൈസ് കണ്ടിന്യൂസ്ലി ഫുൾ ഹൈറ്റിൽ ത്രൂ ഔട്ട് ഹൈറ്റിൽ ഇത് ഉണ്ട് ഇതിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഈ കോളം ഫ്ലാഞ്ചും കവർ പ്ലേറ്റും തമ്മിൽ ഒറ്റ യൂണിറ്റായിട്ട് ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ബോൾട്ടുകൾ യൂസ് ചെയ്യുന്നത് ഇത് കോളം ഹൈറ്റ് എത്രയാണോ 3 മീറ്റർ ആണെങ്കിൽ 3 മീറ്റർ ഹൈറ്റിലും പ്രൊവൈഡ് ചെയ്യണം കാരണം കവർ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഹൈറ്റ് കോളത്തിൻ്റെ ഹൈറ്റ് തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ 3D വ്യൂ വരയ്ക്കേണ്ട ആവശ്യമില്ല ഇതിൻ്റെ ഒരു ഫ്രണ്ട് എലിവേഷൻ ഇവിടെ നിന്നുള്ളൊരു വ്യൂ വരയ്ക്കണം അതുപോലെ സൈഡ് എലിവേഷനും വരയ്ക്കണം പിന്നെ അതിനുശേഷം പ്ലാൻ വ്യൂവും വരയ്ക്കണം അങ്ങനെ 3 വ്യൂസാണ് ഇതിനകത്ത് വരയ്ക്കാനായിട്ട് ചോദിക്കുക അപ്പോൾ വരയ്ക്കുമ്പോൾ കോൺക്രീറ്റിൻ്റെ കോൺക്രീറ്റിൻ്റെ സൈസ് അടക്കം ഉള്ള അത് വരയ്ക്കണം എന്നിട്ട് ഇതെല്ലാം മാർക്ക് ചെയ്യുക സോ അതാണ് സ്ലാബ് ബേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നെക്സ്റ്റ് ടൈപ്പ് ലോഡ് കൂടുതലുള്ള കോളംസ് അതിൻ്റെ ബേസ് പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ അത് ഗസറ്റഡ് ബേസ് ആണ് അതിൻ്റെ പേര് സോ ഗസറ്റഡ് ബേസ് എന്താണെന്നുള്ളത് കാണിച്ചു തരാം ഇത് സ്ലാബ് ബേസിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സിമിലർ ആണ് പക്ഷെ അഡീഷണലി ലോഡ് കൂടുതലായതുകൊണ്ട് ബേസ് പ്ലേറ്റിനെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് അഡീഷണലി കുറച്ച് പ്ലേറ്റുകൾ ആഡ് ചെയ്യുന്നു ഗസറ്റ് പ്ലേറ്റും ഗസറ്റ് ആംഗിളും അങ്ങനെ രണ്ട് സാധനങ്ങൾ ഇതിനകത്ത് അഡീഷണലി ആഡ് ചെയ്യുന്നുണ്ട് ഇത് ബേസിക്കലി നമ്മുടെ ബേസ് പ്ലേറ്റിനെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ടാണ് ആക്ച്വലി ലോഡ് കൂടുതലുള്ള കോളമായിരിക്കുമ്പോൾ കോളത്തിൽ ആക്ച്വലി കംപ്രസീവ് ലോഡാണ് വരുന്നത് ബേസിക് ലോഡ് ഇത് ഹയർ മാഗ്നിറ്റ്യൂഡ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ബേസ് പ്ലേറ്റ് അതിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ വലിയ സൈസ് വേണ്ടി വരും ഈ ലോഡ് സേഫായിട്ട് ഫൗണ്ടേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സോ വലിയ ബേസ് പ്ലേറ്റ് വരുമ്പോൾ അത് ബെൻഡ് ചെയ്യാനും ഫെയിൽ ആവാനും ചാൻസ് ഉണ്ട് അപ്പോൾ അതിന് അങ്ങനെ ആ ബെൻഡിങ്ങിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ അഡീഷണൽ പ്ലേറ്റുകൾ എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണമാണ് നേരത്തെ പറഞ്ഞ പോലെ ഗസറ്റ് പ്ലേറ്റും ഗസറ്റ് ആംഗിളും ഗസറ്റ് ആംഗിളിനെ ക്ലീറ്റ് ആംഗിളിൽ നിന്നും വിളിക്കാം അത് കോളത്തിൻ്റെ രണ്ട് സൈഡിലും ഫിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു അറേഞ്ച്മെൻറ്റ് തന്നെയാണ് ഗസറ്റഡ് ബേസ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് എങ്ങനെയാണ് വരയ്ക്കണമെന്നുള്ളത് ശരിക്കും മനസ്സിലാക്കാം അത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം ഗസറ്റഡ് ബേസ് വരച്ചതിന് ശേഷം സ്ലാബ് ബേസ് വരയ്ക്കാനായിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് പറ്റും കാരണം ഈ പ്ലേറ്റുകൾ 2 എണ്ണം എല്ലാ വ്യൂസിൽ നിന്നും റിമൂവ് ചെയ്താൽ മതി സോ ഇത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം ഈ ഒരു ഡയഗ്രത്തിൽ ഗസറ്റഡ് ബേസിൽ കോളം സിംഗിൾ കോളമാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് കവർ പ്ലേറ്റ് കാണിച്ചിട്ടില്ല ഈ ഒരു 3D വ്യൂവിൽ ആക്ച്വലി ഇതിനകത്ത് കവർ പ്ലേറ്റും കൂടി ചിലപ്പോൾ വരാം കോളം വീക്കാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കവർ പ്ലേറ്റും കൂടി കൊടുക്കേണ്ടത് ആവശ്യമുണ്ടാവും അപ്പോൾ നേരത്തെ ഫിഗറിൽ പോലെ ഇതിനകത്തും ഒരു കവർ പ്ലേറ്റ് 2 ഫ്ലാഞ്ചിൻ്റെ ഔട്ട്സൈഡിലും കവർ പ്ലേറ്റ് ആവശ്യമായി വരും ഈ കവർ പ്ലേറ്റിൻ്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഈ കോളത്തിൻ്റെ ഫ്ലാഞ്ച് വിഡ്ത്ത് തന്നെ ആയിരിക്കാം അതല്ലെങ്കിൽ ചിലപ്പോൾ അതിൽ കൂടുതലും ഉണ്ടായിരിക്കാം പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടാവും അപ്പോൾ അത് ശ്രദ്ധിച്ച് സൈസ് എത്രയാണെന്നൊക്കെ നോക്കിയിട്ട് വേണം ഓരോ ഡയഗ്രാം വരയ്ക്കണമെങ്കിൽ
സ്ലാബ് ബേസിൽ നിന്നുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ബേസ് പ്ലേറ്റിന് വലിപ്പം കൂടുതലായിരിക്കും. പിന്നെ നമ്പർ ഓഫ് ബോൾട്ട്സ്, അത് സാധാരണഗതിയിൽ ആങ്കർ ബോൾട്ട് അല്ലെങ്കിൽ ഹോൾഡിംഗ് ഡൗൺ ബോൾട്ട് എന്ന് പറഞ്ഞാൽ അത് നാലെണ്ണം തന്നെയായിരിക്കും, അതല്ലെങ്കിൽ ചിലപ്പോൾ അതിൽ കൂടുതൽ എണ്ണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമെട്രിക്കലി നിങ്ങൾക്ക് എല്ലാ സൈഡിലും പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ ആറെണ്ണമാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ആറെണ്ണം പ്രൊവൈഡ് ചെയ്യാം. ഇനി എട്ടെണ്ണമാണെന്നുണ്ടെങ്കിൽ ഇവിടെയും അതർ സൈഡിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എട്ടെണ്ണമായി. സോ ബോൾട്ടുകളെ കുറിച്ച് അങ്ങനെയാണ്. എനിവേ ബോൾട്ടിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 30 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 40 സെൻറ്റിമീറ്റർ കോൺക്രീറ്റിനകത്തേക്ക് ഉണ്ടാവും എന്നുള്ളത് ശ്രദ്ധിക്കാം. ഇനി അതർ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഈ അഡീഷണലി വരുന്ന ഗസറ്റ് പ്ലേറ്റും ഗസറ്റ് ആംഗിളുമാണ്. ഗസറ്റ് പ്ലേറ്റിനെ കുറിച്ച് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാണെങ്കിൽ മനസ്സിലാവും. ഈ ഒരു പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഇതിൻ്റെ ഫ്ലാഞ്ച് കോളം ഫ്ലാഞ്ചിനോട് ടച്ച് ചെയ്ത് നിൽക്കുന്ന ഒരു പ്ലേറ്റാണ്. കവർ പ്ലേറ്റ് ഉണ്ടെങ്കിൽ കവർ പ്ലേറ്റിനോട് ടച്ച് ചെയ്തിട്ടായിരിക്കും നിൽക്കുന്നത്. ഇതിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞ ഒരു പർട്ടിക്കുലർ ഷേപ്പാണ്, ഒരു ഈ ഈ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്ന ഒരു പ്ലേറ്റാണത്. അതായത് ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ ഒരു പ്ലേറ്റ് എടുക്കുക, അതിൻ്റെ വീതി എന്ന് പറഞ്ഞാൽ ഈ ബേസ് പ്ലേറ്റിൻ്റെ അതേ ഫുൾ വീതി വരും. ബേസ് പ്ലേറ്റിൻ്റെ ഈ ഡയമെൻഷൻ എത്രയാണോ അത് തന്നെയായിരിക്കും നമ്മുടെ ഗസറ്റ് പ്ലേറ്റിൻ്റെ വീതി എന്ന് പറഞ്ഞാൽ, ലെങ്ത് എന്ന് പറഞ്ഞാൽ. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഹൈറ്റ് വേരി ചെയ്യുന്നുണ്ട്. ഹൈറ്റ് ഈ ഒരു ഹൈറ്റാണ് ഇത് ഫ്ലാഞ്ച് പോർഷനിൽ, ഫ്ലാഞ്ചിൻ്റെ അതേ വീതിയിൽ അത്രയും വീതി ഈ ഹൈറ്റ് ഉണ്ടാവും. പിന്നെ അതിനുശേഷം സ്ലാൻഡിങ് ആയിട്ട് സ്ലോപ്പിംഗ് ആയിട്ട് കട്ട് ചെയ്ത് ഇതിൻ്റെ ഹൈറ്റ് അറ്റ് ദ എഡ്ജിൽ വരുമ്പോൾ കുറവായിരിക്കും. അങ്ങനെയുള്ള രണ്ട് അപ്പുറത്തും ഒരു പ്ലേറ്റ് ഇതുപോലെ കാണും. ഇനി വരുന്നതൊരു ഗസറ്റ് ആംഗിളാണ്. ഗസറ്റ് ആംഗിൾ ഇവിടെ നോക്കുക, അതിൻ്റെ ക്രോസ് സെക്ഷൻ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഗസറ്റ് ആംഗിളിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ നേരത്തെ ഗസറ്റ് പ്ലേറ്റിൻ്റെ അതേ ലെങ്ത് തന്നെയായിരിക്കണം, അതായത് ബേസ് പ്ലേറ്റിൻ്റെ ഈ ഒരു ഡയമെൻഷൻ തന്നെയായിരിക്കും. ഇത് ഏതെങ്കിലും ഒരു ആംഗിൾ സെക്ഷനാണ് യൂസ് ചെയ്യുക. ഇത് ഗസറ്റ് പ്ലേറ്റുമ്പോൾ ടച്ച് ചെയ്തിട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവുക. ഇനി ഇതിനെ മൂന്നിനെയും കണക്ട് ചെയ്തിട്ട് ഉള്ള ബോൾട്ടുകളുണ്ട്, അതായത് ഇവിടെ കാണിച്ചിരിക്കുന്ന ബോൾട്ടുകൾ. ഈ ഇത്രയും ബോൾട്ടുകൾ ഗസറ്റ് ആംഗിളിനെയും ഗസറ്റ് പ്ലേറ്റിനെയും അതുപോലെ കോളം ഫ്ലാഞ്ചിനെയും കണക്ട് ചെയ്യുന്ന ബോൾട്ടുകളാണ്. സോറി, ഇതിനകത്ത് ഇത്രയും ബോൾട്ടുകളാണ് ഈ പറഞ്ഞ മൂന്നിനെയും കണക്ട് ചെയ്യുന്നത്. വേറെ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ നാല് ബോൾട്ടുകൾ ഇത് ഗസറ്റ് ആംഗിളിനെയും ഗസറ്റ് പ്ലേറ്റിനെയും മാത്രമാണ് കണക്ട് ചെയ്യുന്നത്. അതായത് ഇവിടെ നിങ്ങൾക്ക് ഈ വ്യൂവിൽ കാണാം ഇത് നാലെണ്ണം, അത് തന്നെ അതർ സൈഡിലും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി ഇവിടെ ഒരു നാല് ബോൾട്ടുകളുണ്ട്, അത് ആക്ച്വലി ഗസറ്റ് പ്ലേറ്റിനെയും കോളം ഫ്ലാഞ്ചിനെയും കണക്ട് ചെയ്യുന്ന ബോൾട്ടുകളാണ്. ഇനി കവർ പ്ലേറ്റ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് മോഡിഫൈ ചെയ്ത് ഇത് നോക്കാവുന്നതാണ്. ഇനി കാണിച്ചിരിക്കുന്ന ബോൾട്ട് എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ ഗസറ്റ് ആംഗിൾ, ഗസറ്റ് ആംഗിളും ബേസ് പ്ലേറ്റും തമ്മിലുള്ള ആംഗിളാണ്. സാധാരണഗതിയിൽ ഇതിന് പകരമായിട്ട് ഈ ഒരു ഇത്രയും ബോൾട്ടുകൾ ഒഴിവാക്കിയിട്ട് ഇവിടെ വെൽഡ് ചെയ്യുന്ന ഒരു രീതിയും കാണാറുണ്ട്. അതായത് ഈ ഒരു ജംഗ്ഷനിൽ ഫുള്ളായിട്ട് വെൽഡ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഈ റോ ഓഫ് ബോൾട്ട് ഒഴിവാക്കാവുന്നതാണ്. ഈ വെബ് ക്ലീറ്റ് ആംഗിൾ അത് സാധാരണ നേരത്തെ കൊടുത്ത പോലെ തന്നെ കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ ഡയമെൻഷൻസിനെ കുറിച്ച് ഒരു ഐഡിയ വേണം. ഇനി കാണിക്കാൻ പോകുന്ന എക്സാമ്പിളിൽ നിന്ന് ഡയമെൻഷൻസ് എല്ലാം ഒന്ന് ഓർത്ത് വയ്ക്കുക. ക്വസ്റ്റിനകത്ത് തരാത്ത ഡയമെൻഷൻ ഉണ്ടെങ്കിൽ ഈ എക്സാമ്പിളിൽ കാണിച്ചിരിക്കുന്ന ഡയമെൻഷൻ നിങ്ങൾക്ക് അസ്യൂം ചെയ്ത് അത് എടുക്കാവുന്നതാണ്. നമുക്ക് വരയ്ക്കുമ്പോൾ ഈ 3D വ്യൂ വരയ്ക്കണ്ട, ഒന്ന് പ്ലാൻ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഇതെങ്ങനെയാണ് കാണുന്നതെന്നുള്ളത് പ്ലാൻ വരയ്ക്കണം. പിന്നെ എലിവേഷൻ രണ്ടെണ്ണം വരയ്ക്കണം, അത് ഈ ഫ്ലാഞ്ച് കാണുന്ന രീതിയിലുള്ള എലിവേഷൻ കോളത്തിൻ്റെ, അതാണ് ഒന്ന് എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അതുപോലെ വെബ് കാണുന്ന രീതിയിലുള്ള എലിവേഷൻ രണ്ട്. അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലാഞ്ച് കാണുന്ന എലിവേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഒന്ന്. വെബ് കാണുന്ന എലിവേഷൻ ഇതാണ്, ഇത് രണ്ട്. പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇതാണ്. ഇങ്ങനെ മൂന്ന് വ്യൂസാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ ഗസറ്റഡ് ബേസിൻ്റെ എങ്ങനെ വരയ്ക്കാമെന്നുള്ളത് കാണിച്ചു തരാം. ഇതിനകത്ത് ആക്ച്വലി കോൺക്രീറ്റ് കോൺക്രീറ്റ് ഫൗണ്ടേഷൻ കാണിച്ചിട്ടില്ല, അത് ഇതിനകത്ത് മിസ്സായുണ്ട്. അപ്പോൾ അതും കൂടി നിങ്ങൾ കാണിക്കണം. അപ്പോൾ പ്ലാൻ ആണെന്നുണ്ടെങ്കിൽ കോൺക്രീറ്റ് ബ്ലോക്കിൻ്റെ ഈ പ്ലാനിൽ കാണുന്ന സൈസ് എത്രയാണോ അത് ആദ്യം വരയ്ക്കാം. ആ ഒരു റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ സ്ക്വയർ ആദ്യം വരയ്ക്കാം.
എന്നിട്ട് അതിനൊരു അതെന്താന്നുള്ളത് എഴുതുക, കോൺക്രീറ്റ് ഫൗണ്ടേഷൻ അല്ലെങ്കിൽ കോൺക്രീറ്റ് പെഡസ്റ്റൽ എന്നുള്ളത് എഴുതുക. അതിനുശേഷം ഇവിടെ കാണിച്ചിരിക്കുന്നത് ബേസ് പ്ലേറ്റ് ആണ്. ബേസ് പ്ലേറ്റ് ഒരു 750 മില്ലിമീറ്റർ ഈ ഹൈറ്റും 770 ലെങ്തും ഉള്ള ബേസ് പ്ലേറ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഈ 770 നിങ്ങൾ ഈ വ്യൂയിൽ നിന്ന് എടുക്കുമ്പോൾ 770 ഇവിടെ കാണാം, ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് മറ്റേ വ്യൂവിൽ കാണുമ്പോൾ അത് 750 ആയിരിക്കും. ഈ ബേസ് പ്ലേറ്റിൻ്റെ തിക്നെസ് അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. പ്ലേറ്റ് 36 തിക്, 36 mm ആണ് തിക്നെസ് വരുന്നത്. ബേസ് പ്ലേറ്റുകളുടെ തിക്നെസ്സുകൾ അല്ലെങ്കിൽ പ്ലേറ്റുകളുടെ തിക്നെസ്സുകൾ, സ്റ്റീൽ പ്ലേറ്റുകളുടെ തിക്നെസ്സുകൾ നിങ്ങൾക്ക് നോട്ട് ചെയ്യാം. 6 mm പ്ലേറ്റ് അവൈലബിൾ ആണ്, പിന്നെ 8 mm, 10, 12, ദെൻ 16 mm, 20, അത് കഴിഞ്ഞാൽ പിന്നെ 25, ദെൻ 36. ഈ രീതിയിലാണ് കൊമേഴ്ഷ്യലി അവൈലബിൾ ആയിട്ടുള്ള പ്ലേറ്റുകളുടെ സൈസുകൾ. ദെൻ 40 mm ആ രീതിയിൽ വരും. കോൺക്രീറ്റ് പ്ലാനിൽ നമ്മൾ കാണിച്ച പോലെ തന്നെ ഈ രണ്ട് എലിവേഷനുകളിലും, അതായത് ഫ്രണ്ട് എലിവേഷനിലും സൈഡ് വ്യൂവിലും രണ്ടിലും കാണിക്കണം. അതായത് ഈ ബേസ് പ്ലേറ്റിനെ ടച്ച് ചെയ്യുന്ന രീതിയിൽ നമ്മൾക്ക് ആവശ്യമുള്ളത്രയും സൈസ്. ഇപ്പോൾ ഈ ഒരു എലിവേഷൻ വ്യൂവിലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കാണിച്ചിട്ട് പിന്നെ ഇത് കട്ട് ലൈൻ കാണിക്കുക. ഓക്കെ, ഇതാണ് കോൺക്രീറ്റ് പെഡസ്റ്റൽ അല്ലെങ്കിൽ കോൺക്രീറ്റ് ഫൗണ്ടേഷൻ വരുന്നത്. മറ്റേ വ്യൂവിലാണെങ്കിലും അതുപോലെ നിങ്ങളത് കാണിച്ചിരിക്കണം. ഇപ്പോൾ ഈ 3D ഈ ഡയഗ്രത്തിൽ സാമ്പിൾ ഡ്രോയിങ്ങിൽ കാണിച്ചിട്ടില്ല, പക്ഷെ ആക്ച്വലി ഇത് കാണിക്കേണ്ടതാണ്. യെസ്. അപ്പോൾ ഈ സാമ്പിൾ ഡ്രോയിങ്ങിൽ ഇതിനകത്ത് നമുക്ക് കോളം മാത്രമല്ല ഉള്ളത്, കോളത്തിനെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് കവർ പ്ലേറ്റും യൂസ് ചെയ്തിട്ടുണ്ട്, അതായത് ഫ്ലാഞ്ച് പ്ലേറ്റും യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് പ്ലാൻ നോക്കിക്കഴിഞ്ഞാൽ, കുറച്ചുകൂടി സൂം ചെയ്തിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കവർ പ്ലേറ്റ് കാണാൻ സാധിക്കും. അപ്പോൾ ഇത് എലിവേഷനിൽ വന്നു കഴിയുമ്പോൾ ഈ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ, ഫ്രണ്ട് എലിവേഷൻ വന്നു കഴിയുമ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ ഉള്ളിൽ ഡോട്ടഡ് ലൈനിൽ കാണിച്ചിട്ടുണ്ട്, അതാണ് ആക്ച്വലി കോളത്തിൻ്റെ ലൈൻ. ഈ പുറത്ത് കാണുന്ന ഫേം ലൈൻ ഇത് കവർ പ്ലേറ്റിൻ്റെ ലൈനാണ്. ഇവിടെ പിന്നെ കട്ട് ലൈൻ കാണിച്ചിട്ടുണ്ട്, കോളത്തിൻ്റെ ഫുൾ ഹൈറ്റ് കാണിക്കേണ്ട ആവശ്യമില്ല. ഈ അതിനുശേഷം ഇവിടെ രണ്ടും ഡോട്ട് ലൈനാണ് താഴെ വരുന്നത്, കാരണം ഇത് ഈ ഗസറ്റ് പ്ലേറ്റ് വരുന്നതുകൊണ്ട് നമുക്ക് ഈ കോളത്തിൻ്റെയോ അല്ലെങ്കിൽ കവർ പ്ലേറ്റിൻ്റെയോ ലൈൻസ് കാണാൻ പറ്റില്ല. ഇത് ഇതിൻ്റെ ബാക്കിലാണ് വരുന്നത്, സെക്ഷൻ മാർക്ക് ചെയ്തിട്ടുണ്ട് സെക്ഷൻ എ. ഇത് മറ്റ് സൈഡ് വ്യൂവിൽ വരുമ്പോൾ, ഈ ഒരു ഈ സൈഡിൽ നിന്നുള്ള വ്യൂ വരുമ്പോൾ നമുക്ക് ഈ പ്ലേറ്റുകൾ, സോറി, കോളം നമുക്ക് കോളംസ് നമുക്ക് കട്ട് ലൈൻ കാണിച്ചിട്ട് കാണിക്കേണ്ടത് കോളം ഇത് കവർ പ്ലേറ്റ്, അത് രണ്ടും രണ്ട് തിക്നെസ്സിൽ കാണണം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അത് മാർക്ക് ചെയ്യാം, കോളം ഏതാണ്, ISHB 250 51 kg/m എന്നും, അതുപോലെ ഈ കവർ പ്ലേറ്റ് പ്ലേറ്റ് തിക്നെസ് 16 mm തിക്കുള്ള പ്ലേറ്റ് ആണെന്നും ഇവിടെ മാർക്ക് ചെയ്യാം. ഇനി മറ്റ് ഡീറ്റെയിൽസ് പ്ലാനിൽ കാണിക്കേണ്ടത്, ഇപ്പോൾ നമുക്ക് ബോൾട്ടിൻ്റെ ഹോള് അത് 4 എണ്ണം, ഇവിടെ സ്ലോട്ടഡ് ഹോളാണ് കാണിച്ചിരിക്കുന്നത്, നീളം കൂടിയിട്ടുള്ളത്, കൺസ്ട്രക്ഷൻ ഈസിനെസ്സിന് വേണ്ടിയിട്ടാണ് സ്ലോട്ടഡ് ഹോൾ കാണിച്ചിരിക്കുന്നത്. അതുപോലെ അതിൻ്റെ ഡിസ്റ്റൻസ് 55 mm ആണ്, 30 mm ആണ് സാധാരണ ഞാൻ എടുക്കാൻ പറയാറ്. പക്ഷേ ബേസ് പ്ലേറ്റിന് തിക്നെസ് കൂടുതലായതുകൊണ്ട്, 36 mm ഉള്ളതുകൊണ്ട് 55 അല്ലെങ്കിൽ 60 mm എടുക്കുന്നത് നല്ലതായിരിക്കും. ഇനി ഇതുപോലെ ഈ വെബ് ക്ലീറ്റ് ആംഗിൾസ്, അതിവിടെ നിങ്ങൾ സാധാരണ കാണിക്കുന്ന പോലെ തന്നെ ഈ ക്ലീറ്റ് ആംഗിൾ കാണിക്കാം. ഇതിനെ കണക്ട് ചെയ്തിട്ട് ബോൾട്ടുകളോ അല്ലെങ്കിൽ റിവിറ്റോ കാണിക്കാം. പിന്നെ പിന്നെ വേറെ ഉള്ളത് നിങ്ങൾക്കിവിടെ നിങ്ങളുടെ ഗസറ്റ് ആംഗിളും ഗസറ്റ് പ്ലേറ്റും. ഗസറ്റ് ആംഗിൾ കാണിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 3 lines ഉണ്ടായിരിക്കണം ഗസറ്റ് ആംഗിളിന്, ഗസറ്റ് പ്ലേറ്റിനാണെങ്കിൽ 2 lines. അപ്പോൾ അതിൻ്റെ നടുക്കിലത്തെ ലൈൻ കോമൺ ആയിരിക്കും രണ്ടിനും കൂടെ. ഇത് വരയ്ക്കുന്നതാണ് ഗസറ്റ് പ്ലേറ്റ്. ഇനി ഇത് കണക്ട് ചെയ്യുന്ന
സോറി, ഇതിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഫുൾ ബേസ് പ്ലേറ്റിൻ്റെ അതേ ഫുൾ ലെങ്ത് ആയിരിക്കും, അത് 770 mm ആയിരിക്കും രണ്ടിനും ലെങ്ത് വരുന്നത്. ഈ ബോൾട്ടുകൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത എല്ലാ ബോൾട്ടുകളും ഇവിടെ കാണിക്കുക. അപ്പോൾ ഇതാണ് പ്ലാനിൽ കാണിക്കേണ്ട ഡീറ്റെയിൽസ്. ഈ ഗസറ്റ് പ്ലേറ്റ് അല്ലെങ്കിൽ ഗസറ്റ് ആംഗിൾ, ഇത് എലിവേഷനിൽ എങ്ങനെ വരുന്നു എന്നുള്ളതും കൂടി ശ്രദ്ധിക്കണം. അപ്പോൾ ഗസറ്റ് ആംഗിൾ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സോറി ലൈൻസ് എങ്ങനെയാണ് വരിക, ഇതിൻ്റെ ബോട്ടത്തിൽ ലെഗും കാണിക്കണം. ഇനി ഗസറ്റ് പ്ലേറ്റ് ആണെങ്കിൽ അതിൻ്റെ ഷേപ്പ് നോക്കിക്കോളൂ, ഞാനിവിടെ വരയ്ക്കുന്നത്. ഇത്രയും വന്നതിന് ശേഷം ഇനി ഈ ആംഗിളിൻ്റെ ബാക്കിലാണ് വരിക, അതുകൊണ്ട് ഇത് കാണാൻ കഴിയില്ല ഇത്രയും ഭാഗം. പക്ഷേ എന്നിരുന്നാലും ഇതിൻ്റെ എഡ്ജ് കോമൺ ആയതുകൊണ്ട് അത് കാണാൻ കഴിയും. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ച് വരയ്ക്കാം. ദെൻ ആവശ്യമുള്ള എല്ലാ ബോൾട്ടുകളും വരച്ചെടുക്കുക. ഡിസ്റ്റൻസുകൾ, ഡിസ്റ്റൻസ് അവൈലബിൾ ഡിസ്റ്റൻസ് അനുസരിച്ച് കൊടുക്കുക. അപ്പോൾ ഇവിടെ 32 mm ആണ്, 30 mm അല്ലെങ്കിൽ 32 mm ആണ് എഡ്ജ് ഡിസ്റ്റൻസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഹൈറ്റ് ഓഫ് ദ ഈ 480 എന്ന് പറഞ്ഞിരിക്കുന്നത് ഗസറ്റ് പ്ലേറ്റിൻ്റെ ഹൈറ്റാണ്. കവർ പ്ലേറ്റിൻ്റെ അത്രയും വീതിയിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അവിടെ നിന്ന് പിന്നെ സ്ലോപ്പായിട്ട് കട്ട് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഈ വ്യൂ, ഇവിടെ നിന്നുള്ള വ്യൂ എടുക്കുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഗസറ്റ് ആംഗിളിൻ്റെ ക്രോസ് സെക്ഷനും അതുപോലെ ഗസറ്റ് പ്ലേറ്റിൻ്റെ ക്രോസ് സെക്ഷനും ഒക്കെയാണ് കാണുക. കോളത്തിൻ്റെ വെബാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുക. അപ്പോൾ കോളം വെബ് കാണിക്കാം. കോളം ഫ്ലാഞ്ച് ഇവിടെ ഉണ്ട്, അതിനുശേഷം കവർ പ്ലേറ്റും ഉണ്ട്. ദെൻ ഗസറ്റ് പ്ലേറ്റിൻ്റെ തിക്നെസ് ഇവിടെ കാണാൻ കഴിയും. യെസ്, അതിന് അടുത്തായിട്ട് ഗസറ്റ് ആംഗിളും ഇനി ആ ബോൾട്ടുകളുടെ ലൈൻസൊക്കെ ആവശ്യാനുസരണം കാണിക്കാം, അതുപോലെ ഡിസ്റ്റൻസുകളും. വെബ് ക്ലീറ്റ് ആംഗിളും ഈ വ്യൂവിൽ വരുന്നുണ്ട്, അതും കാണിക്കാം. ഇനി ശ്രദ്ധിക്കേണ്ടത് എല്ലാ കാര്യങ്ങളും എഴുതി ചേർക്കാൻ മറക്കരുത്. ഈ ഡയമെൻഷൻസും നൊട്ടേഷൻ, ഇതിൻ്റെ നോമിൻക്ലേച്ചർ, ഓരോ പാർട്ടുകളുടെ പേരുകളും എല്ലാം എഴുതി ചേർക്കണം, അതും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഗസറ്റഡ് ബേസ് എന്ന് പറയുന്ന പാർട്ടിന് ആയിട്ട് നിങ്ങൾ വരയ്ക്കേണ്ട കാര്യങ്ങൾ. സ്ലാബ് ബേസിൻ്റെ പ്രോബ്ലം ആണെങ്കിലും ഈ ഇതേ ഡ്രോയിങ് തന്നെ സ്യൂട്ടബിളി മോഡിഫൈ ചെയ്ത് നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ എക്സ്പ്ലനേഷനോടി കൺസിഡർ ചെയ്ത് വരച്ചെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് കുറച്ച് പ്രോബ്ലംസ് നോക്കാം. യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ആണിത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്രോ പ്ലാൻ ഫ്രണ്ട് ആൻഡ് സൈഡ് എലിവേഷൻ ഓഫ് എ കോളം വിത്ത് സ്ലാബ് ബേസ് സ്റ്റാങ്ഷൻ. സ്റ്റാങ്ഷൻ എന്ന് പറഞ്ഞാൽ കോള ഐ സെക്ഷനെയാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത് സ്ലാബ് ബേസ് ആണ്. ഫ്രം ദ ഫോളോയിങ് ഡാറ്റ, ദ കോള മീൻസ് ISHB. അപ്പോൾ ഈ സെക്ഷൻ സ്റ്റീൽ ടേബിൾ നോക്കിയിട്ട് ഈ സെക്ഷൻ്റെ ഡയമെൻഷൻസൊക്കെ എടുത്ത് എഴുതുക. അതായത് ഇതിൻ്റെ ടോട്ടൽ ഹൈറ്റും അതുപോലെ ഫ്ലാഞ്ച് വിഡ്ത്തും ഫ്ലാഞ്ച് തിക്നെസ്സും വെബ് തിക്നെസ്സും, ഇത്തരം കാര്യങ്ങൾ എടുത്ത് ഈ കോളം ക്രോസ് സെക്ഷൻ വരയ്ക്കാവുന്നതാണ്. പിന്നെ ബേസ് ബെയറിംഗ് പ്ലേറ്റ്, അതായത് ബേസ് പ്ലേറ്റായിട്ട് യൂസ് ചെയ്യുന്നത് 700 mm by 400 mm by 20 ആണ്. അപ്പോൾ ഒരു ഡയമെൻഷൻ കൂടുതലും ഒരു ഡയമെൻഷൻ കുറവുമാണ്. കാരണം നമുക്ക് ഈ ഐ സെക്ഷൻ കോളം ഐ സെക്ഷൻ ആകുമ്പോൾ എപ്പോഴും നമുക്ക് ഈ രീതിയിലാണ് കിട്ടുക. നിങ്ങൾ വരയ്ക്കുമ്പോൾ ഞാൻ നിങ്ങളെ പറഞ്ഞു തന്നത് കോളത്തിൻ്റെ ഷേപ്പ് ഐ സെക്ഷൻ ഇങ്ങനെ വന്നു. അപ്പോൾ നോർമലി ഇതിൻ്റെ നോർമലി ഈ ഒരു ഹൈറ്റ് ആയിരിക്കും കൂടുതലുണ്ടായിരിക്കാം. അപ്പോൾ നമ്മളിങ്ങനെ ബേസ് പ്ലേറ്റ് കൊടുക്കുമ്പോൾ ഈ ഡയമെൻഷൻ കൂടുതൽ കൊടുക്കുക. അതായത് ബേസ് പ്ലേറ്റിൻ്റെ ഡയമെൻഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് 700 by 400 ആണ്. അപ്പോൾ 700 ഈ രീതിയിൽ അറേഞ്ച് ചെയ്യാം, 400 ആണ് മറ്റു ഡയറക്ഷനിൽ അറേഞ്ച് ചെയ്യേണ്ടത്. ഈ കേസിൽ ആക്ച്വലി ഇത് 250 ആണ് വരുന്നത്. അപ്പോൾ 250 ഈ 400 നിന്ന് 250 പോയി കഴിഞ്ഞാൽ ബാക്കി വരുന്നത് 150. അപ്പോൾ ബാക്കി 150 75 mm ആണ് അവൈലബിൾ ആയിരിക്കുക. അതിനനുസരിച്ച് വേണം നമുക്ക് ആംഗിള് ചൂസ് ചെയ്യാനായിട്ട്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ഈ 75 mm ൽ നമുക്ക് ഈ ഒരു ആംഗിൾ ഫ്ലാഞ്ച് പ്ലേറ്റ് പറഞ്ഞിരിക്കുന്നത് 100 ബൈ 100 ബൈ 10 ആണ്. 100 mm തന്നെയുണ്ട് ഈ ആംഗിളിൻ്റെ ഒരു സൈസ്. അപ്പോൾ ഇവിടെ ഇത് പോസിബിൾ അല്ല. സോ ദിസ് ഓപ്ഷൻ വിൽ നോട്ട് വർക്ക് ഔട്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ ശരിക്കും വായിച്ച് നോക്കണം. നമുക്കൊരു ഐ സെക്ഷൻ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇതിൽ ഓറിയൻറ്റ് ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഓറിയൻറ്റ് ചെയ്യേണ്ടത് ബേസ് പ്ലേറ്റ്. അതായത് 700 mm കോളത്തിൻ്റെ ലോങ്ങർ ഡയറക്ഷനിലും മറ്റേ 400 mm അത് അത് ഡയറക്ഷനിൽ ഓറിയൻറ്റ് ചെയ്താൽ ഈസിയായി നമുക്ക് ഇവിടെ ഫ്ലാഞ്ച് പ്ലേറ്റ് ആംഗിളും അതുപോലെ വെബ് പ്ലേറ്റ് ആംഗിളും ഈസിയായിട്ട് പ്ലേസ് ചെയ്യാൻ സാധിക്കും. ആങ്കർ ബോൾട്ട് 4 നമ്പേഴ്സ് 20 mm ഡയ ആൻഡ് 300 mm ലോങ്. അപ്പോൾ ഈ 300 mm ലോങ് എന്നുള്ളത് നമ്മൾ ഡ്രോയിങ്ങിൽ കാണിക്കുന്നില്ല, പക്ഷെ അത് എഴുതി വെക്കേണ്ടതാണ് എവിടെയെങ്കിലും ആ ഒരു ഇൻഫർമേഷൻ. സിമെൻറ്റ് കോൺക്രീറ്റ് ബ്ലോക്ക് ഫൗണ്ടേഷൻ്റെ സൈസാണ് കൊടുത്തിരിക്കുന്നത്, 800 ബൈ 500. അപ്പോൾ 800 ഇതും 500 ഈ ഡയമെൻഷനും, 550 എന്നുള്ളത് ഡെപ്ത് എന്നുള്ള രീതിയിലാണ് എടുക്കേണ്ടത്. ആ ഡെപ്തിനകത്തേക്കാണ് ഈ 300 mm ലോങ് ഉള്ള ആങ്കർ ബോൾട്ട് പോകുന്നത്. അപ്പോൾ ഇതാണ് ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇത് സ്ലാബ് ബേസാണ്. ഇനി ഗസറ്റഡ് ബേസിൻ്റെ ഒരു പ്രോബ്ലമാണിത്. ഈ ഗസറ്റ് ബേസ് കോളം വിത്ത് വെൽഡഡ് കണക്ഷൻ. അപ്പോൾ ഇവിടെ വെൽഡഡ് കണക്ഷനാണ് യൂസ് ചെയ്യേണ്ടത്. ഇതിൽ പറഞ്ഞിരിക്കുന്ന മറ്റു കാര്യങ്ങൾ, ഈ കോൺക്രീറ്റ് പെഡസ്റ്റലിൻ്റെ ഡയമെൻഷൻ 900 ബൈ 900 ബൈ 900, ഇല്ല ലാസ്റ്റ് പറയുന്നതാണ് ഹൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ബേസ് പ്ലേറ്റിൻ്റെ സൈസ് 700 ബൈ 700 സ്ക്വയർ ബേസ് പ്ലേറ്റ് ആണ്, 20 mm തിക്കാണ്. കോളം ഉപയോഗിക്കുന്ന ISWB, പിന്നെ ഫ്ലാഞ്ച് പ്ലേറ്റ് അതായത് കവർ പ്ലേറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അത് 300 ബൈ 12 mm ആണ് അതിൻ്റെ ഒരു സൈസ് വരുന്നത്. അപ്പോൾ ഇത് കോളത്തിൻ്റെ ഫ്ലാഞ്ച് വിഡ്ത്തിനേക്കാളും കൂടുതൽ ഡയമെൻഷൻ വരുന്നുണ്ട്. 300 എന്ന് പറയുമ്പോൾ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും പുറത്തേക്ക്. ഗസറ്റ് പ്ലേറ്റ് 425 mm ഹൈറ്റ്. അപ്പോൾ ടോട്ടൽ ഹൈറ്റ് ആണ് 425 mm, 12 mm തിക്ക് വിത്ത് 125 mm വേർട്ടിക്കൽ ആൻഡ് ദർ ആഫ്റ്റർ സ്ലോപ്പ്ഡ് ടു ദ എഡ്ജ് ഓഫ് ദ ഫ്ലാഞ്ച്. അപ്പോൾ ഇതിൽ 125 എന്ന് പറയുന്നത് ഈ ഏറ്റവും ചെറിയ ഹൈറ്റാണ് ഈ ഗസറ്റ് പ്ലേറ്റിൻ്റെ. ഗസറ്റ് പ്ലേറ്റ് ഇങ്ങനെ ഈ ഷേപ്പിൽ വരുമ്പോൾ ഈ ഒരു ഡയമെൻഷനാണ് 125 എന്ന് പറയുന്നത്. ടോട്ടൽ ഡെപ്താണ് 425 എന്ന് പറയുന്നത്. ഇനി ഗസറ്റ് ആംഗിളിനെ കുറിച്ച് പറയുന്നത് 125 ബൈ 100 ബൈ 10 mm ഓൺ ഈച്ച് ഗസറ്റ്. അപ്പോൾ ഇതിൽ അൺഈക്വൽ ആംഗിൾ സെക്ഷനാണ്. അപ്പോൾ രണ്ട് ലെഗിലും വെച്ചിട്ട് വലിയ ലെഗ് ഏതാണോ, ഇവിടെ 125 ആണ് ഹയർ ലെഗ് വരുന്നത്, അത് വെർട്ടിക്കലായിട്ടാണ് പ്ലേസ് ചെയ്യേണ്ടത്. അങ്ങനെയാണ് ഈ ഗസറ്റഡ് ബേസിന് സാധാരണ വെക്കാറ്. നമ്മൾ എലിവേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതായിരിക്കും 125. ബേസ് ലാമ്പിനോട് ചേർന്ന് നിൽക്കുന്ന, ബേസ് പ്ലേറ്റിനോട് ചേർന്ന് നിൽക്കുന്ന ഡയമെൻഷൻ അത് ചെറിയ ഡയമെൻഷൻ ആയിരിക്കും, അത് 100 mm ആയിരിക്കും വരുന്നത്. പിന്നെ പറയുന്ന കാര്യം ക്ലീറ്റ് ആംഗിൾസ് 90 ബൈ 90 ബൈ 6 mm ഓൺ ഐദർ സൈഡ് ഓഫ് ദ വെബ് ഫോർ എ ലെങ്ത് ഓഫ് 120 mm. അപ്പോൾ ക്ലീറ്റ് ആംഗിളിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട്. അത് വെബിൽ കോളത്തിൻ്റെ വെബും ബേസ് പ്ലേറ്റുമായിട്ട് കണക്ട് ചെയ്യുന്ന ഇതാണ്. ഇതിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 120 mm ആണ്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് വെച്ചിട്ടാണ് വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് വെൽഡഡ് കണക്ഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമ്മൾ എക്സാമ്പിളിൽ പറഞ്ഞത് ബോൾട്ടഡ് ആണ് അല്ലെങ്കിൽ റിവറ്റഡ് ആണ് ഇവിടെ സാമ്പിളിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി വെൽഡഡ് വരുന്ന സമയത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടതെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതനുസരിച്ച് നിങ്ങൾക്ക് ഈസി ആയിട്ട് വരയ്ക്കാവുന്നേ ഉള്ളൂ. വെൽഡഡ് വരുമ്പോൾ നിങ്ങൾക്കറിയാം ഈ ബോൾട്ടുകളൊന്നും ഉണ്ടാവില്ല, അതിൻ്റെ സ്ഥലത്ത് വെൽഡിംഗ് ആയിരിക്കും. അതിൻ്റെ സ്ഥലത്തല്ല, ആ കമ്പോണൻസ് കണക്ട് ചെയ്യാനായിട്ട് വെൽഡിംഗ് ആണ് യൂസ് ചെയ്യുക. സോ ഈ ഒരു ഡയഗ്രാം നോക്കുകയാണെങ്കിൽ ഈ ഹോളുകളൊന്നും തന്നെ പ്രസൻ്റ് ആയിരിക്കില്ല. സോ വൺ ബൈ വൺ ആയിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കോളവും ബേസ് പ്ലേറ്റുമായിട്ടുള്ള കണക്ഷനാണ്. അപ്പോൾ അത് ബേസിക്കലി വി ക്യാൻ യൂസ് വെൽഡിംഗ്. ഈ വിസിബിളായിട്ടുള്ള എഡ്ജുകളിൽ വെൽഡിംഗ് യൂസ് ചെയ്യാം. കോളവും ബേസ് പ്ലേറ്റുമായിട്ട് കണക്ട് ചെയ്യുന്ന മറ്റ് എലമെൻ്റ് എന്ന് പറഞ്ഞാൽ ഗസറ്റ് പ്ലേറ്റും ഗസറ്റ് ആംഗിളുമാണ്. അപ്പോൾ ആ സ്ഥലങ്ങളിലും വെൽഡിംഗ് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഈ ഒരു ജംഗ്ഷൻ, ദ ജംഗ്ഷൻ ബിറ്റ്വീൻ ദ ടോപ്പ് ഓഫ് ദ ഗസറ്റ് പ്ലേറ്റ് ആൻഡ് ദ കോളം ഫ്ലാഞ്ച്, അവിടെ വെൽഡ് യൂസ് ചെയ്യാം. അതുപോലെ
ഇതെ രണ്ട് എലമെന്റ്സ് തമ്മിലുള്ള ഈ ഒരു ജംഗ്ഷൻ അത് ഇവിടെ കാണാൻ പറ്റില്ല അവിടെ വെൽഡ് യൂസ് ചെയ്യാം അങ്ങനെ എല്ലാ ജംഗ്ഷനുകളിലും നമുക്ക് ഈസി ആയിട്ട് വെൽഡ് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇപ്പോ ഗസറ്റ് ആംഗിളും ഗസറ്റ് പ്ലേറ്റും തമ്മിലുള്ള ജംഗ്ഷൻ ഇവിടെ വെൽഡ് യൂസ് ചെയ്യാം ഇനി ഗസറ്റ് ആംഗിളും ബേസ് പ്ലേറ്റും തമ്മിലുള്ള ആ ഒരു എഡ്ജ് അവിടെ വെൽഡ് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയും സ്ഥലങ്ങളിലാണ് വെൽഡ് അപ്ലൈ ചെയ്യേണ്ടത് അത് ബോൾട്ടുകളൊന്നും വിസിബിൾ ആയിരിക്കില്ല അപ്പോൾ എഴുതുന്ന സമയത്ത് ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ 6 മില്ലിമീറ്റർ ഫില്ലറ്റ് വെൽഡ് ഈ സൈസ് അനുസരിച്ചിട്ട് എഴുതണം 6 മില്ലിമീറ്റർ ആണെങ്കിൽ 6 എന്ന് എഴുതാം ഫില്ലറ്റ് വെൽഡ് എന്നും കൂടി എഴുതിയേക്കാം അപ്പോൾ ഇത്രയുമാണ് കോളം ബേസിനെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ പറയാനുള്ളത് ബേസിക്കലി വി ഹാവ് ഡിസ്കസ്ഡ് ദ ടു ടൈപ്സ് ഓഫ് കോളം ബേസസ് ദാറ്റ് ആർ ദ സ്ലാബ് ബേസ് ആൻഡ് ഗസറ്റഡ് ബേസ് താങ്ക് യു